വി ഹാവ് ദി ഡൈവെർജൻസ് ക്രൈറ്റീരിയ ദീസ് ഒരു സീക്വൻസ് കൺവേർജ് ചെയ്യാനുള്ള കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞിരുന്നു അതുപോലെ ഡൈവേർജ് ചെയ്യാനുള്ള കണ്ടീഷൻസ് മുൻപ് പറഞ്ഞിരുന്നു അപ്പോൾ അതൊരു ക്രൈറ്റീരിയ ആക്കിയിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇഫ് എ സീക്വൻസ് എക്സ് ഈക്വൽ ടു എക്സൻ ഓഫ് റിയൽ നമ്പേഴ്സ് ഹാസ് ഐഡ ഓഫ് ദ ഫോളോവിങ് പ്രോപ്പർട്ടീസ് ദെൻ എക്സിസ് ഡൈവേർജൻറ്റ് ഒരു സീക്വൻസ് എക്സൻ തന്നിട്ടുണ്ട് അത് ഡൈവെർജൻ്റ് ആവാൻ അതൊരു ഡൈവെർജൻസ് സീക്വൻസ് ആവാൻ രണ്ട് കണ്ടീഷൻ തന്നിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി ഫസ്റ്റ് വൺ ഇഫ് എക്സ് ഹാസ് ടു കൺവെർജൻ സബ് സീക്വൻസസ് ഹൂസ് ലിമിറ്റ്സ് ആർ നോട്ട് ഈക്വൽ ദാറ്റ് ഈസ് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ഒരു സീക്വൻസ് കൺവെർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ എല്ലാ സബ് സീക്വൻസുകളും കൺവേർജൻ്റ് ആയിരിക്കും അതേ പോയിൻറ്റിലേക്ക് തന്നെ കൺവെർജ് ചെയ്യും അപ്പോൾ അതിൻ്റെ ഒരു കോൺവേഴ്സ് ആയിട്ടാണ് ഇതിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നത് പറയുന്നത് അതായത് ഒരു സീക്വൻസിന് രണ്ട് സബ് സീക്വൻസ് ഉണ്ട് അത് രണ്ടും രണ്ട് വ്യത്യസ്ത ലിമിറ്റിലേക്കാണ് കൺവേർജ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീക്വൻസ് ആയിരിക്കും ഇനി സെക്കൻഡ് വൺ എക്സ് ഈസ് നോട്ട് ബൗണ്ടഡ് മുമ്പ് പറഞ്ഞിരുന്നു നമ്മൾ എല്ലാ കൺവേർജൻറ്റ് സീക്വൻസുകളും ബൗണ്ടഡ് ആണ് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ബൗണ്ടഡ് അല്ലെങ്കിൽ എന്തായിരിക്കണം കൺവെർജൻ്റ് ആവില്ല അതാണ് ഇവിടെ പറയുന്നത് എക്സ് നോട്ട് ബൗണ്ടഡ് ആണെങ്കിൽ അത് ഡൈവേർജൻ്റ് ആയിരിക്കും നെക്സ്റ്റ് വി ഹാവ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിയറം

every sequence എക്സൺ of real numbers has a subsequence that is monotonic മൊണോട്ടോണിക് ഏത് സീക്വൻസ് എക്സ് എൻ നമ്മൾ എടുക്കുകയാണെങ്കിലും അതിനൊരു സബ് സീക്വൻസ് ഉണ്ടായിരിക്കും എക്സ് എൻ്റെ അതെന്തായിരിക്കും മോണോട്ടോണിക് ആയിരിക്കും അതായത് ഒന്നുകിൽ മൊണോട്ടോൺ ഇൻക്രീസിംഗ് ആയിരിക്കും അല്ലെങ്കിൽ ഡിക്രീസിങ് ആയിരിക്കും അപ്പം ഏത് സീക്വൻസിനും ഒരു മൊണോട്ടോണിക് ആയിട്ടുള്ള സബ് സീക്വൻസ് കണ്ടെത്താൻ നമുക്ക് കഴിയും അതാണ് മൊണോട്ടോൺ സബ് സീക്വൻസ് തീയറം

അതായത് ഈ എയിലുള്ള എലമെൻസിന് മെമ്പേഴ്സിന് സെറ്റിനെ ആ സെറ്റിലുള്ള മെമ്പേഴ്സിന് നമ്മൾ പറയുന്ന പേര് പീക്ക് എന്നാണ് പി ഇ എ കെ പീക്ക് അതായത് ഓരോ എലമെൻറ്റും ഈച്ച് എലമെൻസ് ഓഫ് എ ഇസ് കോൾഡ് എ പീക്ക് അൻ്റെ എലമെൻറ്റ് ഈസ് എ പീക്ക് ഒരു എൻ എലമെൻറ്റിൻ്റെ പീക്ക് എന്ന് പറയണമെങ്കിൽ ആ എലമെൻറ്റിന് ശേഷം വരുന്ന എല്ലാ എലമെൻറ്റും അതിനേക്കാൾ ചെറുതായിരിക്കണം ദറ്റ് ഈസ് ഇപ്പോൾ നമ്മൾ സി എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഏലുണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് നമ്മൾ എടുത്തു ഇപ്പോൾ ഒരുപാട് എലമെൻസ് ഉണ്ടാവും അതിനിടയ്ക്ക് ഒരു സി ഉണ്ട് സി കഴിഞ്ഞിട്ടും കുറേ എലമെൻസ് ഉണ്ടാവും അപ്പോൾ സി എന്ന് പറയുന്ന എലമെൻറ്റ് പീക്ക് എന്ന് പറയണമെങ്കിൽ സിക്ക് ശേഷം വരുന്ന എല്ലാ എലമെൻസും സിക്ക് ശേഷം വരുന്ന എല്ലാ എലമെൻസും സീനേക്കാൾ ചെറുതാവണം ഓക്കെ ദറ്റ് ഈസ് ഇപ്പോൾ നമ്മളൊരു എ എന്ന് പറയുന്ന സെറ്റ് എടുത്തു വൺ ടു ത്രീ ടെൻ ഫൈവ് ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ സെവൻറ്റീൻ സിക്സ് എക്സെട്രം ആ ഓക്കെ തെൻ ഈ ടേക്ക് ടെൻ എന്ന് പറയുന്ന എലമെൻറ്റ് എടുത്തു ടെൻ ടെൻ ഒരു പീക്ക് ആണോ ടെൻ പീക്ക് ആണെങ്കിൽ എന്തുവേണം ടെന്നിന് ശേഷം വരുന്ന എല്ലാ എലമെൻസും അതായത് ഫിഫ്റ്റീൻ സെവൻറ്റീൻ സിക്സ് അങ്ങനെയുള്ള എലമെൻസൊക്കെ അതാണ് ടെന്നിന് ശേഷം വരുന്നത് ടെന്നിന് ശേഷം വരുന്ന എല്ലാ എലമെൻസും ടെന്നിനേക്കാൾ എന്താവണം ചെറുതായിരിക്കണം സോ ഇവിടെ നോക്കൂ ഫിഫ്റ്റീൻ ടെന്നിനേക്കാൾ വലുതാണ് അപ്പോൾ ടെന്നെന്തല്ല ടീക്ക് അല്ല ഇനി നമ്മൾ ഇത് വേറെ രീതിയിൽ വൺ ടു ത്രീ ടെൻ ഒരു മൈനസ് ഫൈവ് മൈനസ് സെവൻ മൈനസ് സിക്സ് ഫോർ അങ്ങനെ എടുത്തു എയ്റ്റ് നയൻ എക്സെട്രാ സോ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എലവെൻസിനും നമുക്ക് അറിയണം എന്നാലേ പറയാൻ പറ്റൂ ഇവിടെ ടെൻ എടുക്കുമ്പോൾ ടെന്നിന് ശേഷം വരുന്ന എല്ലാ എലവൻസും ടെന്നിനേക്കാൾ ചെറുതാണ് സോ ടെൻ ഏസ് എ പീക്ക് ഇതാണ് പീക്ക് എലമെൻറ്റ് എന്നുള്ള കൺസെപ്റ്റ് സോ വി ടേക്ക് എ സെറ്റ് എ വിച്ച് കണ്ടെയ്ൻസ് പീക്ക് എലമെൻറ്റ്സ് ആ എ എന്ന് പറയുന്ന സെറ്റിലെ എലമെൻസൊക്കെ പീക്ക് ആണ് ഇനി നമ്മൾ രണ്ട് കേസ് എടുക്കുകയാണ് കേസ് വൺ എയ്സ് ഫൈനൈറ്റ് അതായത് ഈ സെറ്റ് ഒരു ഫൈനൈറ്റ് സെറ്റാണ് സോ ഫൈനൈറ്റ് സെറ്റാണെങ്കിൽ എ മേ ബി എം ടി സെറ്റു ആവാം അതിനെ നമ്മൾ ഫൈനൈറ്റ് സെറ്റ് എന്നുള്ള രീതിയിലാണ് പോസിബിളി എം ടി സെറ്റ് നാൾ സെറ്റ് ഓൾസോ സോ എ ഒരു എം ടി സോറി ഫൈനൈറ്റ് സെറ്റാണെങ്കിൽ എയിലൊരു ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻസ് ഉണ്ടാവും അപ്പോൾ നമുക്കതിനെ എക്സ് എം വൺ എണ്ണാൻ പറ്റും എക്സ് എം ടു എക്സ് എം ത്രീ എക്സെട്ര ഒരു എക്സ് എം ആറ് വരെ എടുത്തു ഇത്രയും അതായത് ആറ് എലമെൻസ് ഉണ്ട് സ്മോൾ ആറ് എലമെൻറ്റ്സ് ഉണ്ട് വേർ എം വൺ ലെസ് താൻ എം ടു ലെസ് താൻ ഈ ഇൻഡെക്സ് ഇങ്ങനെ എക്സ് വൺ എക്സ് ടു അങ്ങനെ കൂടിക്കൂടി പോകും എം ത്രീ ലെസ് താൻ എക്സെട്ര എം ആർ എന്നിട്ടും സോ വീട്ടേക്ക് എലമെൻ്റ് ടി വൺ ടി വൺ ഈക്വൽ ടു എം ആറ് പ്ലസ് വൺ എം ആർ പ്ലസ് വൺ ദെൻ എക്സ് ടി വൺ എന്ന് പറഞ്ഞാൽ എക്സ് എം ആറ് പ്ലസ് വൺ എക്സ് എം ആർ പ്ലസ് വൺ കിട്ടും അപ്പോൾ എയിലുള്ളത് എക്സ് എം ആർ വരെയാണ് എക്സ് എം ആർ പ്ലസ് വൺ ഏൽ ഉണ്ടാവില്ല കാരണം ഏ ഒരു ഫൈനൈറ്റ് സെറ്റാണ് അതിലെ ലാസ്റ്റ് എലമെൻ്റ് ആണ് എം ആറ് ഈ എം ആറിനേക്കാൾ വലിയ എലമെൻ്റാണ് എം ആറ് പ്ലസ് വൺ സോ എക്സ് ടി വൺ എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവില്ല ഏൽ ഉണ്ടാവില്ല അത് ഏലില്ലാത്ത എലമെൻ്റ് ആണ് എക്സ് എം ആർ വരെ എൽ ഉള്ളൂ അപ്പോൾ എക്സ് ടി വൺ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എക്സ് ടി വൺ ഒരു പീക്ക് അല്ല പീക്ക് അല്ല മീൻസ് ദറ്റ് ഈസ് എക്സ് ടി വൺ ഈസ് നോട്ട് എ പീക്ക് പീക്ക് ആവണമെങ്കിൽ എന്ത് വേണം എക്സ് ടി വണ് ഒരു പീക്ക് എലമെൻ്റ് ആയിരുന്നുവെങ്കിൽ എക്സ് ടി വണ്ണിന് ശേഷം വരുന്ന എല്ലാ എലമെൻറ്റും എക്സ് ടി വണ്ണിനേക്കാൾ ചെറുതാകണമായിരുന്നു പക്ഷേ എക്സ് ടി വൺ ഇവിടെ പീക്ക് അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ദാറ്റ് മീൻസ് എക്സ് ടി വണ്ണിന് ശേഷം വരുന്ന ഏതോ ഒരു എലമെൻ്റെങ്കിലും ഒന്നെങ്കിലും എക്സ് ടി വണ്ണിനേക്കാൾ വലുതായിട്ട് വരണം ദാറ്റ് ഈസ് ദർ എക്സിസ്റ്റേറ്റ് ഗ്രേറ്റർ ദാൻ ടി വൺ എക്സ് ടി വണ്ണിന് ശേഷം വരണം സച്ച് ദാറ്റ് എക്സ് ടി ടു ഈസ് ഗ്രേറ്റർ ദാൻ എക്സ് ടി വൺ എക്സ് ടി വണ്ണിന് ശേഷം വരുന്ന ഏതോ ഒരു ഇൻഡെക്സിന് എക്സ് ടി വണ്ണിനേക്കാൾ വലിയ ഒരലമെൻ്റ് വരണം അതായത് എക്സ് ടി വൺ ചെറുതാകണം അതുകൊണ്ട് എക്സ് ടി വണ് എന്തല്ല പീക്ക് അല്ല ഇനി ഇതുപോലെ തന്നെ എക്സ് ടി ടു ഇനി നമ്മൾ എക്സ് ടി ടു എടുക്കും അപ്പോൾ നമ്മൾ കണ്ടെത്തിയ പുതിയ അലമെൻറ്റ് എക്സ് ടി ടു എന്തിലുണ്ടാവില്ല എൽ കാരണം എക്സ് ടി ടു ടി വൺ എന്ന് പറഞ്ഞാൽ എം ആർ പ്ലസ് വൺ ആണ് അപ്പോൾ ടി ടു എന്ന് പറഞ്ഞാൽ എം ആർ പ്ലസ് ടു ആയിരിക്കും അതും എക്സ് ടി ടു എന്ന് പറഞ്ഞാൽ എക്സ് എം ആർ പ്ലസ് ടു അതും എവിടെ ഉണ്ടാവില്ല എൽ ഉണ്ടാവില്ല എൽ എക്സ് എം ആർ വരെയുള്ളൂ സോ എക്സ് ടി ടു എൽ ദാറ്റ് മീൻസ് എക്സ് ടി ടു എന്തല്ല

പിന്നെ അതിനേക്കാൾ വലിയ എക്സ് ടി ടു ഇട്ടി ദെൻ എക്സ് ടി ത്രീ ഇട്ടി എക്സെട്ര ഇങ്ങനെ ഒരു സീക്വൻസ് കിട്ടും സോ ദിസ് ഇസ് എ ഈ ഓരോ എക്സ് ടി ഐസും സീക്വൻസ് എക്സ് എന്നുള്ള എലമെൻസുകളാവും സോ വി ദിസ് ഫോം എ സബ് സീക്വൻസ് സബ് സീക്വൻസ് ആണ് എന്ന് മാത്രമല്ല ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകണം സോ വി ഗെറ്റ് എ ഇൻക്രീസിംഗ് സബ് സീക്വൻസ് സോ

ഇൻഫൈനൈറ്റ് സെറ്റാണ് എക്സ് എം ടു എക്സ് എം ത്രീ എക്സെട്രാ വേർ എം വൺ ലെസ് താൻ എം ടു ലെസ് താൻ എക്സെട്രാ ലെസ് താൻ അങ്ങനെ പോകും ആൻഡ് ഓരോ എലമെൻറ്റും പീക്ക് ആണ് ദാറ്റ് മീൻസ് എക്സം വണ്ണിന് ശേഷം വരുന്ന എല്ലാ എലമെൻറ്റും എക്സാം വണ്ണിനേക്കാൾ ചെറുതായിരിക്കും അതേപോലെ എക്സ് എം ടുവിന് ശേഷം വരുന്ന എല്ലാ എലമെൻസും എക്സ് എം ടുവിനേക്കാൾ ചെറുതായിരിക്കും അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം എക്സ് എം വണ്രിക്കും ഏറ്റവും വലുത് അതിനുശേഷം വരുന്നാൽ ഈക്വലാവാം എക്സ് എം ടു പിന്നെ ബാക്കിയല്ല അതിനേക്കാൾ ചെറുതായിരിക്കും എക്സ് എം ത്രീ ഇങ്ങനെ ഒരു സീക്വൻസ് കിട്ടും ഇൻഫൈനൈറ്റാണ് അതുകൊണ്ട് ഇത് അവസാനിക്കില്ല നേരത്തെ നമുക്ക് എയ്സ് ഫൈനൈറ്റ് എന്നുള്ള കേസിലും ഇതേ റിലേഷൻ കിട്ടും പക്ഷേ അവിടെ ഒരു എക്സ് എം ആർ വരെ ഉണ്ടാവുകയുള്ളൂ കാരണം ഫൈനൈറ്റ് സെറ്റാണ് അപ്പോൾ നമുക്ക് സീക്വൻസ് ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഫൈനൈറ്റ് കേസിൽ അങ്ങനെ പ്രൂവ് ചെയ്തത് ഇൻഫൈനൈറ്റ് കേസിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇത് തന്നെ ഒരു സീക്വൻസ് ആയിട്ട് കിട്ടും ഇതെന്താണ് ഡിഗ്രീസ് ചെയ്ത് വരികയാണ് സോ വിഗറ്റെ മൊണോട്ടോണിക്കലി ഡിഗ്രീസിങ് സീക്വൻസ് ഇതൊരു സബ് സീക്വൻസ് കൂടിയാണ് കാരണം സീക്വൻസിലെ എല്ലാ എലമെൻറ്റും ഇതിൽ വരില്ല ഈ കണ്ടീഷൻ പീക്ക് എലമെൻസ് മാത്രമേ വരികയുള്ളൂ സോ വിഗറ്റ് എ സബ് സീക്വൻസ് എക്സ് എം കെ ഓഫ് സീക്വൻസ് എക്സ് എൻ ഓഫ് പീക്ക് എലമെൻറ്റ്സ് പീക്ക് എലമെൻറ്റ്സിൻ്റെ ഒരു സബ് സീക്വൻസ് കിട്ടും വിച്ച് ഈസ് മോണോട്ടോണിക്കലി ഡിക്രീസിങ് സോ ഇൻ എനി കേസ് ഈ ഫേസ് ഫൈനൈറ്റ് ഓർ ഇൻ ഫൈനൈറ്റ് വി ഗെറ്റ് ദർ എക്സിസ്റ്റ് മോണോട്ടോണിക് സബ് സീക്വൻസ് എന്ന് കിട്ടും ദറ്റ് ഈസ് മോണോട്ടോൺ സബ് സീക്വൻസ് തിയറും നെക്സ്റ്റ് വി ഹാവ് വൺ അത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിയറും ദറ്റ് ഈസ് ബോൾസാനോ വേസ്ട്രസ് തിയറം ഫോർ സീക്വൻസസ് ബോൾസനോ വേസ്ട്രസ്റ്റിയറം ഫോർ സീക്വൻസസ് സ്റ്റേറ്റ്മെൻറ്റ് എ ബൗണ്ടഡ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഹാസ് എ കൺവെർജൻറ്റ് സബ് സീക്വൻസ് ഒരു സീക്വൻസ് അത് ബൗണ്ടഡാണ് അങ്ങനെയാണെങ്കിൽ അതിനൊരു കൺവേർജൻ സബ് സീക്വൻസ് ഉണ്ടായിരിക്കും സോ ഏത് സീക്വൻസും ഏത് ബൗണ്ടഡ് സീക്വൻസിനും എന്തുണ്ടായിരിക്കും ഒരു കൺവെർജൻറ്റ് സബ് സീക്വൻസ് ഉണ്ടായിരിക്കും എന്നാണ് ബോൾസാനോ വേസ്റ്റാസ്റ്റിയറം ഫോർ സീക്വൻസസ് പറയുന്നത് ഇതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബോൾസാനോ വേസ്ട്രാസ് തിയറോ ഫോർ സീക്വൻസസ് ഇതിൻ്റെ പ്രൂഫ് രണ്ട് മൂന്ന് തിയറസ് തിയറത്തിൻ്റെ ഒരു ഒന്നിച്ച് അതെല്ലാം കൂടി സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടാണ് നമ്മളിതിൻ്റെ പ്രൂഫ് ചെയ്യുന്നത് സോ ഫസ്റ്റ് വി ടേക്ക് എ സീക്വൻസ് നമുക്കൊരു സീക്വൻസ് ഉണ്ട് എക്സ് എൻ അത് ആണ് ഇതാണ് നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ എക്സ് എൻ്റെ ഒരു സബ് സീക്വൻസ് ഉണ്ട് എക്സ് എൻ കെ അതെന്തായിരിക്കണം കൺവേർജൻ്റ് ആയിരിക്കണം അങ്ങനെ ഒരു സബ് സീക്വൻസെങ്കിലും ഉണ്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം സോ എക്സ് എൻ ബൗണ്ടഡ് ആണ് ഇനി നമുക്കറിയാം ഒരു സീക്വൻസ് ബൗണ്ടഡ് ആണെങ്കിൽ ആ സീക്വൻസിലെ എലമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സബ് സീക്വൻസ് ഫോം ചെയ്യാം അപ്പോൾ സീക്വൻസ് ബൗണ്ടഡ് ആണെങ്കിൽ അതിൻ്റെ എല്ലാ സബ് സീക്വൻസും എന്തായിരിക്കും സബ് സീക്വൻസുകളും ബൗണ്ടഡ് ആയിരിക്കും സോ എക്സ് എൻ ബൗണ്ടഡാണ് അത് അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ സബ് സീക്വൻസുകളും ആൾസോ ബൗണ്ടഡ് ഇനി നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ മൊണോട്ടോൺ സബ് സീക്വൻസ് അനുസരിച്ച് ഏത് സീക്വൻസിനും ഏത് സീക്വൻസ് എക്സ് എക്സ് എന്നിനും ഒരു മോണോട്ടോൺ സബ് സീക്വൻസ് ഉണ്ടാവും അപ്പോൾ എക്സ് എൻ ആണ് അതുകൊണ്ട് അതിൻ്റെ സബ് സീക്വൻസ് ഒക്കെ ബൗണ്ടഡ് ആയിരിക്കും മൊണോട്ടോൺ സബ് സീക്വൻസ് അനുസരിച്ച് എക്സ് എന്നിന് എന്തുണ്ടായിരിക്കും ഒരു സബ് സീക്വൻസ് ഉണ്ടായിരിക്കും അതെന്തായിരിക്കും മോണോട്ടോൺ ആയിരിക്കും സോ ഇനി ഇത് രണ്ടും കൂടെ നമ്മളൊന്ന് ചേർത്ത് വയ്ക്കുക എക്സ് എൻ ആണ് അതുകൊണ്ട് അതിന് അതിൻ്റെ സബ് സീക്വൻസുകളൊക്കെ ബൗണ്ടഡ് ആയിരിക്കും മോണോട്ടോൺ സബ്സീക്വൻസ് അനുസരിച്ച് ഏത് സീക്വൻസ് സെക്സിനും ഒരു മൊണോട്ടോൺ സബ്സീക്വൻസ് ഉണ്ടായിരിക്കും അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് വെച്ചാൽ സീക്വൻസ് സെക്സൺ ഹാസ് എ ബൗണ്ടഡ് മോണോട്ടോൺ സബ്സീക്വൻസ് എന്ന് കിട്ടും സീക്വൻസ് സെക്സൻ ഹാസ് എ ബൗണ്ടഡ് മോണോട്ടോൺ സബ് സീക്വൻസ് ഉണ്ട് എന്ന് കിട്ടും ഇവിടെ നമ്മൾ മോണോട്ടോൺ കൺവെർജൻസ് തിയറും അപ്ലൈ ചെയ്യും മോണോട്ടോൺ കൺവെർജൻസ് തിയർ എന്താ പറയുന്നത് എ സീക്വൻസ് എക്സൺ ഈസ് എമോണോട്ടോൺ സീക്വൻസ് ഈസ് ബൗണ്ടഡ് ഇഫ് ആൻഡ് ഓൺലി ഫിറ്റ് ഈസ് കൺവെർജൻറ്റ് അല്ലെങ്കിൽ എമോണോട്ടോൺ സീക്വൻസിസ് കൺവെർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഫിറ്റ് ഈസ് ബൗണ്ടഡ് ഒരു മൊണോട്ടോൺ സീക്വൻസ് കൺവെർജൻ്റ് ആണെങ്കിൽ അത് ബൗണ്ടഡ് ആയിരിക്കും ബൗണ്ടഡ് ആണെങ്കിൽ അത് കൺവെർജൻ്റ് ആയിരിക്കും അപ്പോൾ നമുക്കൊരു ഇവിടെ നമുക്ക് കിട്ടി എക്സ് എൻിന് ഒരു ബൗണ്ടഡും മൊണോട്ടോണും ആയിട്ടുള്ള സബ് സീക്വൻസ് ഉണ്ടെന്ന് കിട്ടി അതിനെ നമ്മൾ എക്സ് എൻ കെ എന്ന് വിളിക്കാം അപ്പോൾ എക്സ് എൻ കെ മൊണോട്ടോണുമാണ് ബൗണ്ടഡ് ആണ് അപ്പോൾ ബൈ മൊണോട്ടോൺ കൺവേർജൻസ് തീരം എക്സ് എൻ കെ എന്തായിരിക്കും കൺവേർജൻറ്റു ആയിരിക്കും സോ സീക്വൻസ് എക്സൻ ഹാസ് എ ബൗണ്ടഡ് മൊണോട്ടോൺ സബ് സീക്വൻസ് ആൻഡ് നൗ ഇറ്റ് ഈസ് ആൾസോ കൺവേർജൻ സോ വി ക്യാൻ സേ ദാറ്റ് എനി ബൗണ്ടഡ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഹാസ് എ കൺവേർജൻറ്റ് സബ് സീക്വൻസ് എന്ന് പറയാൻ പറ്റും സോ ഇത് ചിലപ്പോൾ എസ് ആയിട്ട് ചോദിക്കാറുണ്ട് എസ് ആയിട്ട് ചോദിക്കുമ്പോൾ നമ്മൾ ഈ തീയറത്തിൻ്റെ ഒക്കെ പ്രൂഫ് എഴുതേണ്ടി വരും അതായത് ആദ്യം പറഞ്ഞത് മോണോട്ടോൺ സബ് സീക്വൻസ് തിയറാണ് രണ്ടാമത് പറഞ്ഞത് മൊണോട്ടോൺ കൺവെർജൻസ് തിയറാണ് സോ എന്നിട്ട് പ്രൂവ് ചെയ്യേണ്ടി വരും സോ ദിസ് ഈസ് വേഴ്സ് ഓൺ ഓ തിയറും ഫോർ സീക്വൻസസ് ഓക്കെ താങ്ക്